സർവേകളെല്ലാം കോൺഗ്രസിന് അനുകൂലം. ജനങ്ങളുടെ മികച്ച നേതാവ് മുതിർന്ന കോൺഗ്രസുകാരൻ. കർണാടകയിൽ കോൺഗ്രസ് പാർട്ടി വിജയിക്കാൻ ഇതിൽ കൂടുതൽ എന്തുവേണം? അതുകൊണ്ട് തന്നെ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിച്ച രീതിയിൽ പെരുമാറുകയാണ് കോൺഗ്രസിന്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വലിയ പോരാണ് ഒരു വശത്ത് നടക്കുന്നത്. എന്നാൽ ഡി കെ ശിവകുമാറിന്റെ സെൽഫ് ഇപ്പോൾ കോൺഗ്രസിലും കർണാടക രാഷ്ട്രീയത്തിലും ചർച്ചയായിരിക്കുന്നു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്നായിരുന്നു ശിവകുമാറിന്റെ പരാമർശം. ഇത് സിദ്ധരാമയ്യെ വെട്ടാനുള്ള നീക്കമായിട്ടാണ് പറയപ്പെടുന്നത്. ഖാർഗെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചാൽ ആ നിമിഷം സിദ്ധരാമയ്യയുടെ സാധ്യത അടയും. ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ലെന്ന് എന്തായാലും അറിയാം. ഖാർഗെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ശിവകുമാർ അമ്പരപ്പിക്കുന്ന മറുപടി നൽകിയത്. തന്റെ നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അദ്ദേഹം എന്റെ പാർട്ടിയുടെ അധ്യക്ഷനാണ്. എന്നേക്കാൾ 20 വർഷം സീനിയറാണ്. അതുകൊണ്ട് തന്നെ ഖാർഗെയുടെ സീനിയോറിറ്റിയെയും ത്യാഗങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. ഖാർഗെ കർണാടകയുടെ മുഖ്യമന്ത്രിയാവുന്ന പക്ഷം അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നായിരുന്നു ശിവകുമാർ പറഞ്ഞത്. അതേസമയം സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതാക്കുക എന്ന തന്ത്രവും ഇതിനു പിന്നിലുണ്ട്. ഇനിയൊരു തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രിയാവാനുള്ള അവസാന അവസരമാണ് ഇത്. എം എൽ എമാരടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്നും ഉറപ്പാണ്. ഡി കെക്ക് പക്ഷേ നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇവിടെയാണ് ശിവകുമാർ അദ്ദേഹത്തിന് ചെക്ക് വെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഖാർഗെ ഈ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെയുള്ള സമ്പത്താണ്. പാർട്ടി എടുക്കുന്ന ഏത് വ്യക്തിയെയും താനും പിന്തുണയ്ക്കുമെന്നാണ് ശിവകുമാർ വ്യക്തമാക്കിയത്. അതേസമയം നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആഗ്രഹമുള്ളതായി ഇതുവരെ ഖാർഗെ പറഞ്ഞിട്ടില്ല. നിലവിൽ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലുള്ള റോൾ ഡി കെ ശിവകുമാറിനാണ് ഉള്ളത്. ശിവകുമാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നാൽ സിദ്ധരാമയ്യക്ക് ആ നിമിഷം മാറി നിൽക്കേണ്ടി വരും. തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്ന് ഖാർഗെ നേരത്തെ പറഞ്ഞിരുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മുന്നോട്ടു പോകും. ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരാകും മുഖ്യമന്ത്രിയെന്നാണ് ഡി കെ പറഞ്ഞത്. ഒന്നൊഴിയാതെ എല്ലാ സമുദായങ്ങളെയും കോൺഗ്രസ് ഒപ്പം നിർത്തിയിട്ടുണ്ട്. അതേസമയം രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ കോൺഗ്രസ് നേതൃത്വം ആകെ പ്രതിസന്ധിയിലാണ്. മുക്കിലും മൂലയിലും മാത്രമുണ്ടായിരുന്ന വിമത ശബ്ദം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാതെ നിൽക്കുന്ന അവസ്ഥ. കോൺഗ്രസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടെയാണ് പ്രശ്നങ്ങളെല്ലാം വന്നിരിക്കുന്നത്. 42 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. എന്നാൽ വിമതർ പലയിടത്തും തലപൊക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭൂരിപക്ഷമാണ് തുലാസിൽ നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കർണാടകയിൽ നേരിയ ഭൂരിപക്ഷമാണ് പലർക്കും ലഭിക്കാറുള്ളത്. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുന്നതിനാൽ ഒരു സീറ്റിൽ പോലും അനാവശ്യ തോൽവി കോൺഗ്രസിന് താങ്ങാൻ സാധിക്കില്ല. കോൺഗ്രസിന് പ്രശ്നങ്ങളുള്ളത് 12 സീറ്റുകളാണ്. ഈ സീറ്റുകൾ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഇല്ലാതാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ബി ജെ പിയേക്കാൾ ജെ ഡി എസ് ആയിരിക്കും ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധ്യത. ഇതിൽ നല്ലൊരു മണ്ഡലങ്ങളിലെയും അസംതൃപ്തർ സമീപിച്ചിരിക്കുന്നത് ജെ ഡി എസിനെയാണ്. ഇവരിൽ പലരെയും ജെ ഡി എസ് സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യതയും. ഇവർ ജെ ഡി എസ് ടിക്കറ്റിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾ ഇല്ലാതാക്കും. ബി ജെ പി ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കും. കാരണം വലിയ കക്ഷി എന്ന നിലയിൽ അവർക്കിത് സംസ്ഥാനത്ത് ഭരണം നിലനിർത്താനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. ഇതൊക്കെ കർണാടകയിൽ കോൺഗ്രസിനെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്.